നമസ്കാരം. കേരളം നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാണോ? സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നു, ഇത് പഴയ ചുവപ്പു നാടയുടെ കേരളമല്ലെന്നും ഏകശാലകത്തിന്റെ നാടാണെന്നും. ഇവിടെ നിന്ന് ഉയർന്ന് ആഗോള ശ്രദ്ധ നേടിയ വ്യവസായ സംരംഭകരുടെ വലിയ നിരയെ തന്നെ അണിനിരത്താറുണ്ട്. അവർ നാട്ടിലും അന്യനാട്ടിലുമായി സൃഷ്ടിച്ച തൊഴിലവസരങ്ങളും. ഏതായാലും അത്തരം വ്യവസായ സംരംഭകരെ ആദരിക്കുക സർക്കാരിൻ്റെ മാത്രമല്ല നാട്ടുകാരുടെ കൂടി കടമയാണ്. എന്നാൽ ആ പട്ടിക തയ്യാറാക്കുമ്പോൾ വിവേചനം അരുത് എന്നു മാത്രം. ഏതായാലും കേരളത്തിൽ വിജയശ്രീ ലാളിതരായ വ്യവസായ സംരംഭകരെ ഉൾപ്പെടുത്തി ഇറക്കി. യൂസഫ് അലിയും രവിപിള്ളയും ആസാദ് മൂപ്പനുമടക്കം 51 വ്യവസായ സംരംഭകരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബുക്കിലുണ്ട്. എന്നാൽ ഒരിക്കലും വിട്ടുപോകരുതാത്ത ഒരു വ്യവസായ സംരംഭകനെ വിട്ടുപോയി എന്നതാണ് വ്യവസായികൾക്കിടയിൽ തന്നെ ഉയരുന്ന വിമർശനം. വി കാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സ്ഥാപക ചെയർമാനായ ബഹുമുഖ പ്രതിഭ കൂടിയായ കൊച്ചൌ സെബ് ചിറ്റിലപ്പള്ളി, ഇലക്ട്രോണിക്സ് കമ്പനിയിലെ സൂപ്പർവൈസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങിവെച്ച വ്യവസായ സംരംഭകനായി പേരുകേട്ട കൊച്ചൌ സെബ് ചിറ്റിലപ്പള്ളിയെ എങ്ങനെ മറന്നു സർക്കാർ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. പട്ടികയിൽ ആദ്യ പേരുകാരൻ ലുലു ഗ്രൂപ്പിന്റെ എം എ യൂസഫ് അലിയാണ്. മാൾമഖ എന്നാണ് വിശേഷണം. ചാമ്പ്യൻ ഓഫ് ജോബ് ക്രിയേഷനായി ഡോക്ടർ രവിപിള്ള, ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഡോക്ടർ ആസാദ് മൂപ്പൻ, മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ചെയർമാനും എം ഡിയുമായ തോമസ് ജോൺ മുത്തൂറ്റ്, പി കെ ഗ്രൂപ്പിന്റെ പി കെ അഹമ്മദ്, ഐ ബി എസ് സോഫ്റ്റ്വെയറിന്റെ വി കെ മാത്യൂസ്, പി കെ ഗ്രൂപ്പിന്റെ പി കെ അഹമ്മദ്, ഐ ബി എസ് സോഫ്റ്റ്വെയറിന്റെ വി കെ മാത്യൂസ്, വി കെ സി ഗ്രൂപ്പിന്റെ എം ഡി വി കെ സി നൌഷാദ് തുടങ്ങി ടീം തായുടെ പി സി താഹിർ വരെ നീളുന്ന പട്ടികയിൽ എം വി ശ്രേയാംസ് കുമാറും ബീനാ കണ്ണനും അടക്കമുള്ളവരുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് ബിസിനസിന്റെ പടികൾ ചവിട്ടിക്കയറിയ കൊച്ചൌ സെബ് ചിറ്റിലപ്പള്ളിയെ എങ്ങനെ മറന്നു എന്നാണ് ഈ രംഗത്തുള്ളവരുടെ പ്രധാന ചോദ്യം. ആദ്യകാല വ്യവസായ പ്രമുഖന്മാരിൽ ഒരാളും കേരളത്തിലും നിക്ഷേപ സാഹചര്യം ഉണ്ടെന്നും ഏവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആളാണ് കൊച്ചൌ സെബ് ചിറ്റിലപ്പള്ളി. 27 വയസ്സിലാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് 100,000 രൂപ കടം വാങ്ങി സ്റ്റെബിലൈസറുകൾ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭം തുടങ്ങിയത്. 2000 കൊച്ചിയിൽ വണ്ടർല എന്ന പേരിൽ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിച്ചതോടെയാണ് റിയൽ എസ്റ്റേറ്റ് അടക്കം വിവിധ മേഖലകളിൽ വിപുലമാകുന്നത്. സാമൂഹ്യ സേവന രംഗത്തും മാതൃകയാണ് അദ്ദേഹം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തികഞ്ഞ മനുഷ്യസ്നേഹിയായ കൊച്ചൌ സെബ് ചിറ്റിലപ്പള്ളി വൃക്കദാനം ചെയ്തത്. 2011 ട്രക്ക് ഡ്രൈവറായ വ്യക്തിക്ക് വേണ്ടിയാണ് വൃക്കദാനം ചെയ്തത്. കേരളത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് അദ്ദേഹം കിഡ്നി ചെയിന് തുടക്കമിട്ടത്. എല്ലാവരും അറിയുന്ന നാട്ടുകാരനായ ചിറ്റിലപ്പള്ളിയെ ബ്രോഷറിൽ നിന്ന് ഒഴിവാക്കിയത് ഉചിതമായില്ലെന്നും സർക്കാർ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഗിരിയസ് നായർ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്.